ഹായ് ഫ്രണ്ട്സ്, ഹ്യുണ്ടായി വെന്യൂവിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഓട്ടോ ലാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഫീച്ചറുകളുമായിട്ടാണ് ഹ്യുണ്ടായി വെന്യൂ എന്ന ഈ കാറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കണക്റ്റഡ് കാറ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഹ്യുണ്ടായി വെന്യൂവിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ SX ഓപ്ഷനിലാണ് ഇന്ന് ഞാനിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. എൻജിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. 3 എൻജിൻ ഓപ്ഷനുകളാണ് വെന്യൂവിന് ഹ്യുണ്ടായി നൽകിയിരിക്കുന്നത്. 1 ലിറ്റർ, 1.2 ലിറ്റർ, 1.4 ലിറ്ററുകളായിട്ടാണ്. അതായത് 1 ലിറ്റർ പെട്രോൾ എൻജിൻ, 1.2 ലിറ്റർ പെട്രോൾ എൻജിൻ, അതുപോലെ തന്നെ 1.4 ലിറ്റർ ഡീസൽ എൻജിൻ എന്നിങ്ങനെയാണ്. 1 ലിറ്റർ എന്നത് ഹ്യുണ്ടായിയെ സംബന്ധിച്ച് പുതിയൊരു എൻജിനാണ്. അതൊരു ടെർബോ ചാർജ്ഡ് പെട്രോൾ എൻജിനാണ്. അതുപോലെ തന്നെ 1 ലിറ്ററിനകത്ത് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും വരുന്നുണ്ട്. ബാക്കി 2 എൻജിനുകളും ഹ്യുണ്ടായി മറ്റു വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. എൻജിനെ പറ്റിയും അതുപോലെ തന്നെ പ്രൈസിനെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇനി മുൻഭാഗത്തെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ ഡുവൽ ടോൺ തീമാണ് മുൻവശത്ത്. അതുപോലെ തന്നെ വലുപ്പമുള്ള ഡാർക്ക് ക്രോം ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് ഹ്യുണ്ടായിയുടെ വലിയൊരു ലോഗോയും കാണാം. ഇനി ഹെഡ്ലാമ്പിൻ്റെ ഈ ഭാഗത്ത് ഇൻഡിക്കേറ്ററുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ബമ്പറിലായിട്ടാണ് ഇതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത്. നമ്മൾ ടാറ്റ ഹാരിയറിലൊക്കെ കണ്ടിരിക്കുന്ന അതേ ഡിസൈനാണ്. ഈ ഹെഡ്ലാമ്പ് യൂണിറ്റിനകത്ത് ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പും അതുപോലെ തന്നെ ഒരു ഹലോജൻ ഹൈ ബീം ലാമ്പുമാണുള്ളത്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റിനെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും ഉണ്ട്. പ്രൊജക്ടർ ഫോഗ് ലാമ്പുകളാണ് വെന്യൂവിനുള്ളത്. ഇനി ബമ്പറിൻ്റെ താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഭംഗിയുള്ളൊരു 16-ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിനൊരു ബോൾഡ് ലുക്ക് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് ക്ലാഡിങ്ങും കൊടുത്തിട്ടുണ്ട്. 190 mm ആണ് വെന്യൂവിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആൻഡ് ഫോൾഡിങ് വരുന്നുണ്ട് ഈ സൈഡ് മിററിനകത്ത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഇനി എ പില്ലറും ബി പില്ലറും ബ്ലാക്ക് കളറിലാണ് വരുന്നത്. റൂഫ് റെയിൽസ് ഉണ്ട് വെന്യൂവിന്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൺറൂഫും ഉണ്ട്. സൺറൂഫ് അകത്ത് കയറിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇനി പിൻഭാഗത്തേക്ക് വരാം. LED ടെയിൽ ലാമ്പുകളാണ്. അതും പുതിയൊരു ഡിസൈനിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു ഷാക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും അതുപോലെ തന്നെ റിയർ ഡീഫോഗറും കാണാം. റിയർ ബമ്പറിൻ്റെ താഴെയായിട്ടാണ് റിവേഴ്സ് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അതിനു ചുറ്റും റിഫ്ലക്ടറും കാണാം. ഇനി റിവേഴ്സ് സെൻസർ ഉണ്ട് ഈ വാഹനത്തിന്. അതുപോലെ തന്നെ റിയർ ബമ്പറിൻ്റെ താഴെയായിട്ട് സ്കിഡ് പ്ലേറ്റും കാണാം. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. 385 ലിറ്റർ ആണ് ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. നല്ല സൗകര്യമുള്ള ബൂട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ബൂട്ടിനകത്ത് പാഴ്സൽ ട്രൈയും കൊടുത്തിട്ടുണ്ട്. ഇനി റിയർ പാസഞ്ചർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യാം. മുൻ സീറ്റുകൾ മിനിമം മാക്സിമം എന്നുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അകത്തെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണത്. റിയർ AC വെൻറ്റുകളുണ്ട്. അത് ഇവിടുന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് 12 വോൾട്ട് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യാം. നല്ല വലുപ്പമുള്ള ക്രോം ഡോർ ഹാൻഡിലുകളാണ്. കീലെസ് എൻട്രി വാഹനമായതുകൊണ്ട് തന്നെ റിക്വസ്റ്റ് സെൻസറുകളും കൊടുത്തിട്ടുണ്ട്.
പുതിയ ഡിസൈനിലുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൻ്റെ വലതുവശത്തായിട്ട് ക്രൂസ് കൺട്രോളിൻ്റെയും അതുപോലെ തന്നെ MID ഡിസ്പ്ലേയുടെയും കൺട്രോൾ സ്വിച്ചുകൾ കാണാം. അതുപോലെ തന്നെ ഇടതുവശത്ത് വോയിസിൻ്റെയും ഇൻഫോർടൈൻമെൻറ് സിസ്റ്റത്തിൻ്റെയും കൺട്രോൾ സ്വിച്ചുകളാണ്. ഈ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനകത്ത് ലെഫ്റ്റ് സൈഡിൽ RPM മീറ്ററും എൻജിൻ ടെമ്പറേച്ചർ മീറ്ററുമാണുള്ളത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററും ഫ്യുവൽ ഗേജുമാണ്. അതിൻ്റെ മിഡിലായിട്ട് ഒരു ചെറിയ MID ഡിസ്പ്ലേയും കാണാം. ഇനി ഈ ഭാഗത്തായിട്ടാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ, ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺ ഒക്കെ വരുന്നത്. ഇനി ഈ ഇൻഫോർടൈൻമെൻറ് സിസ്റ്റത്തെ പറ്റി പറയാം. ഇതിനകത്ത് ബ്ലൂലിങ്ക് കണക്റ്റിവിറ്റി, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, നാവിഗേറ്റർ തുടങ്ങിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 വർഷത്തെ സബ്സ്ക്രിപ്ഷനോടുകൂടിയുള്ള ഒരു സിം കാർഡ് ഈ ഇൻഫോർടൈൻമെൻറ് സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചിട്ടാണ് ബ്ലൂലിങ്ക് കണക്റ്റിവിറ്റി പ്രവർത്തിക്കുന്നത്. 33 ഫീച്ചറുകളുണ്ട് ബ്ലൂലിങ്കിന്. അതിൽ മെയിനായിട്ടുള്ളവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് ഓട്ടോ ACയുടെ കൺട്രോൾ കാണാം. അതിൻ്റെ താഴെയായിട്ട് 2 ചാർജിംഗ് പോർട്ടുകളും ഒരു USB പോർട്ടും കാണാം. വയർലെസ് ചാർജറുണ്ട് ഈ വാഹനത്തിനകത്ത്. ഈ ഭാഗത്തായിട്ടാണത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണുകളിലുള്ളവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറായിരിക്കും ഇത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ്. ഗിയറിൻ്റെ പിറയിലായിട്ട് കീ വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെഗ്മെൻറ്റിൽ ആദ്യ ഫീച്ചറായ എയർ പ്യൂരിഫയർ ഉണ്ട് ഈ വാഹനത്തിനകത്ത്. അത് നമ്മുടെ വാഹനത്തിനകത്ത് എപ്പോഴും ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ സഹായിക്കും. മാനുവൽ ഡിമ്മിംഗ് ഉള്ളൊരു സെൻറ്റർ മിററാണ്. അതിനകത്ത് എമർജൻസി ഹെൽപ്പിങ്ങിന് വേണ്ടി കണക്റ്റ് ചെയ്യാൻ SOS ബട്ടൺ, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ സർവീസിന് വേണ്ടി കണക്റ്റ് ചെയ്യാനുള്ള ബട്ടൺ, അതുകൂടാതെ ബ്ലൂലിങ്ക് പ്രവർത്തിപ്പിക്കാനുള്ള ബട്ടൺ എന്നിവയുമുണ്ട്. ഇനി സൺറൂഫ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല വലുപ്പമുള്ള സൺറൂഫ് തന്നെയാണിത് ഈ വാഹനത്തെ സംബന്ധിച്ച്. ഗ്ലാസ് വിൻഡോ ആണ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അകത്തുള്ള വിൻഡോ മാനുവലായിട്ട് തന്നെ ഓപ്പൺ ചെയ്യണം. ഇനി ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗ്ലോ ബോക്സിനകത്ത് കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഒരു AC വെൻ്റ് ആണ് ഇതിനകത്ത്. അത് ആവശ്യാനുസരണം ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഫാബ്രിക് സീറ്റുകളാണ് വെന്യൂവിൽ വരുന്നത്. മികച്ച ക്വാളിറ്റിയുള്ള, കാണാൻ ഭംഗിയുള്ള സീറ്റുകളാണ്. 3 കളറുകളിലായിട്ട് നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഈ ഹാൻഡ് റെസ്റ്റിനകത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇനി ഇതാണ് വെന്യൂവിൻ്റെ കീ. സെയിം ക്രെറ്റയിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ കീ തന്നെയാണ്. 3 ഇൻറ്റീരിയർ തീമിലും 7 എക്സ്റ്റീരിയർ കളറുകളിലുമായിട്ടാണ് വെന്യൂ നമുക്ക് ലഭ്യമാകുക. അതിൽ പെട്രോൾ ഡീസൽ മോഡലുകളിൽ 13 വേരിയൻറ്റുകളുണ്ട്. 750,000 രൂപ മുതൽ 1,273,000 രൂപ വരെയാണ് വെന്യൂവിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് വെന്യൂവിനെ പറ്റി പറയാനുള്ളത്. ഈ വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി അവസരം ഒരുക്കി തന്നത് PM Hyundai ആണ്. നിങ്ങൾക്ക് ബുക്കിങ്ങിനും റെഫറൻസിനും വിളിക്കാൻ വേണ്ടിയുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.